നമസ്കാരം, ദി മീഡിയസിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ദുൽഖർ 10 വർഷം തേക്കാണ് മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ എന്ന് തന്നെ പറയാം. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിനയത്തിന്റെ പേരിലോ ബോക്സ് ഓഫീസ് കളക്ഷന്റെ പേരിലോ ഫാൻസ് പവറിന്റെ പേരിലോ ഒന്നിലും നമുക്ക് വിമർശിക്കാൻ കഴിയാത്ത ലെവലിലുള്ള ഒരു നടനായി മാറിയിരിക്കുന്നു നമ്മുടെ ദുൽഖർ എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കളക്ഷന്റെ കാര്യം തന്നെ ആദ്യം എടുത്തു നോക്കുകയാണെങ്കിൽ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന ചിത്രം ദുൽഖറിന്റെ പേരിൽ തന്നെ നമുക്ക് ഏകദേശം ഊട്ടി ഉറപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അവസാനമായിട്ടുള്ള കളക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിൽ, തിയേറ്ററിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്ത ഇതുവരെയുള്ള സിനിമകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ദുൽഖറിന്റെ സിനിമയ്ക്ക് തന്നെയാണ്, കുറുപ്പിന് തന്നെയാണ് എന്ന് സാമാന്യം ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് 2 സിനിമകളുണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഉറപ്പ് തോന്നുന്ന സിനിമ കുറുപ്പ് തന്നെയാണ്. പിന്നീട് ഫാൻ പവറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, 10 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ദുൽഖറിനുള്ള ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന 10 വർഷത്തിൽ അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു 10 മടങ്ങ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡി ക്യുവിന്റെ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോഴത്തേക്ക്. അഭിനയത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും സമീപകാലത്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏത് നടനെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു അഭിനയ ശേഷി തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ഒരു വ്യക്തിക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു നടന് ഈ പറഞ്ഞ പോലെ ഒരു കടുത്ത വെല്ലുവിളിയൊക്കെ ഉയർത്തുന്ന മറ്റൊരു താരമൊക്കെയാണ് നമ്മൾ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ എതിരാളികൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നടൻ നമുക്ക് കാണാറില്ല, പലരും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എതിരാളി എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ സീനിയർ നടന്മാർ മാത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിനകത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ ഒരു നടനും ഈ പറഞ്ഞ പോലെ ദുൽഖറിന് വെല്ലുവിളി അല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 താരങ്ങളാണെന്നും മമ്മൂട്ടിയും മോഹൻലാലും, ഇവർ 2 പേര് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വെല്ലുവിളി. ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയൊക്കെ കരിയറിൽ അവർക്ക് ഒരു വമ്പൻ സിനിമകൾ അല്ലെങ്കിൽ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തിരിക്കുന്ന സിനിമകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എമൗണ്ടിന്റെ ബേസിൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 കോടി സിനിമ അല്ലെങ്കിൽ 1.5 കോടിയൊക്കെ കിട്ടുന്നത് ആ ഒരു കാലഘട്ടത്തിലെ വമ്പൻ സംഭവങ്ങൾ തന്നെയായിരുന്നു, അത് വിസ്മരിക്കുന്നില്ല എന്നുള്ളത് തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ 50 കോടി 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ക്യാഷിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ മാറി എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും 10 വർഷത്തിനുള്ളിൽ തന്നെ ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ അല്ലെങ്കിൽ ഒരു 1 പൊസിഷനിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 35 സിനിമകളാണ്. 2012 സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ, തീവ്രം എന്ന 3 സിനിമകൾ വന്നു. 2013 ABCD, 5 സുന്ദരികൾ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, പട്ടം പോലെ. 2014 സലാല മൊബൈൽസ്, വായ്മൂടി പേസും, അത് ഒരു തമിഴ് സിനിമയായിരുന്നു. സംസാരം, ആരോഗ്യത്തിന് ഹാനികരം എന്ന മലയാളത്തിൽ വന്ന സിനിമ. ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ഞാൻ, ഈ സിനിമകളൊക്കെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മലയാളത്തിൽ എല്ലാവർക്കും 2014 ആയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു സ്റ്റാർഡം ഇവിടെ ഉറപ്പിച്ചിരുന്നു. 2015 അദ്ദേഹത്തിൻ്റെ വന്ന 100 ഡേയ്സ് ഓഫ് ലൈവ്, ഓക്കെ കൺമണി, ചാർലി വന്നതോടെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡും, ഒപ്പം ഇവിടെ യുവ ഹൃദയങ്ങളിലേക്ക് വല്ലാത്ത ലെവലിൽ അദ്ദേഹം ചേക്കേറുകയും ചെയ്തു. 2016 കരി, കമ്മട്ടിപ്പാടം, ആൻമെറിയ കലിപ്പിലാണ്, അങ്ങനെ 3 സിനിമകൾ വന്നു. അതേപോലെ തന്നെ 2017 ജോമോന്റെ സുവിശേഷം, CIA, പറവ, സോളോ. 2018 മഹാനദി, കാർവാൻ, അങ്ങനെ 2 സിനിമകൾ. അതായത് 2018 നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മലയാളത്തിൽ സിനിമകളില്ല. അന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു, തെലുങ്കിലും ഹിന്ദിയിലുമായിട്ട് സിനിമകൾ വന്നു. 2019 അദ്ദേഹം ആ കുറവുകളൊക്കെ നികർത്തിക്കൊണ്ട് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നു, ഒരു യമണ്ടൻ പ്രേമകഥ എന്നുള്ള സിനിമയിൽ. അത്യാവശ്യം വലിയ ലെവലിൽ ഹിറ്റായ സിനിമ എന്ന് പറയാം. പിന്നീട് സോയ ഫാക്ടറി എന്ന ഹിന്ദി സിനിമ വന്നു 2019. 2020 വലിയ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. വരനെ ആവശ്യമുണ്ട്, അതായത് സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് എന്നല്ല മലയാളം ഇൻഡസ്ട്രിയിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് വരനെ ആവശ്യമുണ്ട്, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന തമിഴ് സിനിമ വന്നു. മണിയറിയിൽ അശോകൻ, അത് ഒരു OTT സിനിമയാണ്, ക്യാമിയോ റോളിൽ മാത്രം അദ്ദേഹം വന്നു. 2021 തലവരകളും അല്ലെങ്കിൽ എല്ലാ പ്രഡിക്ഷനുകളും മാറ്റി മറിച്ചുകൊണ്ട് കുറുപ്പ് എന്ന സിനിമ വന്നു. അത് മലയാളത്തിലെ 1 സിനിമയായി, കളക്ഷന്റെ കാര്യത്തിൽ 1 പൊസിഷനിൽ തന്നെ എത്തി നിൽക്കുന്ന സിനിമ കുറിപ്പായി മാറി. 2022 നോക്കുമ്പോഴത്തേക്ക് വമ്പൻ സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പട്ടികയിലേക്ക് കിടക്കുന്നത്. ഹേയ് സിനാമിക, സല്യൂട്ട്, അങ്ങനെ തുടങ്ങിയ സിനിമകൾ വരുന്നു. അതേപോലെ ചുപ്പ്, അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ വരികയാണ്. അതേപോലെ തെലുങ്ക് സിനിമ നമുക്കറിയാം.
അങ്ങനെ ആ ഒരു കരിയറിൽ നമ്മൾ 10 വർഷം എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് വാരിക്കൂട്ടാൻ കഴിഞ്ഞു. ഒരു സംസ്ഥാന അവാർഡും ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയുള്ള പോക്ക് തന്നെയാണ്. 10 വർഷവും നെഗറ്റീവ്സ് ഒന്നുമില്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്ത് പടിപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു എന്ന് കാണാം. അല്ലാതെ ഏറ്റക്കുറിച്ചിലുകൾ ഇല്ലാതെ തന്നെയുള്ള ഒരു കരിയറായിട്ട് തന്നെ നമുക്ക് കാണാം. പോകുന്നത് സ്റ്റഡി ആയിട്ട് നല്ല ലെവലിലേക്ക് തന്നെ പോകുന്നു. എന്തായാലും അത് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. പ്രത്യേകിച്ച് ദുൽഖറിനെ ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സിനിമകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തെ നമ്മൾ വലുതായിട്ട് ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം 100% ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദുൽഖറിന് വേണ്ടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള 10-ാമത്തെ വർഷം എതിരാളികളില്ലാതെ എതിരാളികൾക്ക് ചങ്കിടിപ്പോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പോൾ അത് ഗംഭീരമായിട്ടുള്ള വരവറിയിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ദുൽഖർ പോവുകയാണ്. എന്താണേലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിനയത്തിന്റെ പേരിലോ ബോക്സ് ഓഫീസിന്റെ പേരിലോ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷന്റെ പേരിലോ ഫാൻ പവറിന്റെ പേരിലോ നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്ന യുവ നടൻ തന്നെയാണ്. അങ്ങനെ ആ സ്റ്റാർഡത്തിന്റെ 10 വർഷങ്ങൾ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.